ഞാൻ സിന്ധു സതീശൻ. കറുപ്പ് നിറമുണ്ടെങ്കിൽ നടനം പഠിക്കരുതെന്നും സൗന്ദര്യമില്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കരുതെന്നും കലാമണ്ഡലത്തിൽ വസിക്കും സത്യഭാമയുടെ വായ്വഴക്കം എല്ലാവരും കേട്ടതാണ്. കറുപ്പിലും ജാതിയിലും ലിംഗത്തിലും ചേരി തിരിവ് നടത്തി അപമാനിക്കപ്പെട്ട RLV രാമകൃഷ്ണനെ കുറിച്ചും നൃത്തം അഭ്യസിക്കുകയും പഠിപ്പിക്കുകയും കേരള കലാമണ്ഡലത്തിൽ ഏതോ ഭാരവാഹിത്വം വഹിക്കുകയും ചെയ്യുന്ന ഉന്നത കുലജാതിയായ സൗന്ദര്യമുള്ള ഈ സൗന്ദര്യമുണ്ടെന്ന് ഞാൻ പറയില്ല, കാരണം അവർ അത്ര വലിയ സുന്ദരിയാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കലാമണ്ഡലം സത്യഭാമയെ കുറിച്ചോ ഒരു താരതമ്യം ചെയ്യാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭാഗം ചേർന്ന് പറയാനോ ഞാൻ തയ്യാറല്ല. എനിക്ക് അങ്ങനെ ഒരു ദുരുദ്ദേശവുമില്ല. എന്ത് തന്നെയായാലും സത്യഭാമയുടെ നാവിൽ വികട സരസ്വതി വിളയാടിയതിനു ശേഷം ഏറലായ സത്യഭാമയും പ്രബുദ്ധ കേരള ജനതയുടെ ഹൃദയത്തിൽ ഇടം നേടിയ RLV രാമകൃഷ്ണനുമാണ് കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. സത്യഭാമയുടെ പരിഹാസ ശരത്തിൽ നിരായുധനായ RLV രാമകൃഷ്ണൻ തന്റെ മുഖപുസ്തകത്തിലൂടെ ഇങ്ങനെ പ്രതിഷേധിച്ചു: എന്റെ കറുപ്പിന് ഏഴഴകാണെന്നും അതിന്റെ ഏഴയലത്ത് എത്തിച്ചേരാൻ കഴിയില്ലെന്നുമായിരുന്നു RLV രാമകൃഷ്ണന്റെ പ്രതികരണം. എന്നാൽ സത്യഭാമ RLV രാമകൃഷ്ണന്റെ പേരെടുത്ത് പറയാതെ നടത്തിയ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാടാണ് മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ കലാമണ്ഡൽ സത്യഭാമ തറപ്പിച്ചു പറഞ്ഞത്. ശരിക്കും ആ ഒരു വാർത്താ സമ്മേളനം സത്യഭാമയുടെ താണ്ഡവം തന്നെയായിരുന്നു. ചില മാധ്യമപ്രവർത്തകരെ അവരിൽ നിന്നും എന്തെങ്കിലും അബദ്ധം വീഴുമോ എന്ന പ്രതീക്ഷയിൽ മൈക്ക് അവരുടെ അണ്ണാക്കി തിരികെ കയറ്റുന്നത് പോലെയാണ് ആ വാർത്താ സമ്മേളനത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷെ സ്വന്തം വീട്ടിലെ വാതിൽപ്പടിയിൽ ചാരി നിന്ന് തന്റെ നിലപാടിൽ മാറ്റമില്ല എന്നും താൻ പറഞ്ഞതാണ് ശരിയെന്നും രാമുവിനെ വിളിച്ച് മാധ്യമപ്രവർത്തകരെ കണ്ടം വഴി ഓടിക്കാനും സത്യഭാമ നിർദ്ദേശിച്ചു. RLV രാമകൃഷ്ണൻ അതീവ ദുഃഖിതനായിരുന്നു. പൊതുമാധ്യമങ്ങൾക്ക് മുന്നിൽ RLV രാമകൃഷ്ണൻ പരേതനയ മണിയുടെ പേര് ചൊല്ലി വിതുമ്പി. കേരള ജനതയും RLV രാമകൃഷ്ണൻ അനുഭവിച്ച അനീതിക്കെതിരെ, അപകർഷതക്കെതിരെ, അപവാദത്തിനെതിരെ, അധിക്ഷേപത്തിനെതിരെ പൊരുതി. പക്ഷെ ആര് കരഞ്ഞാലും, ആര് വിഷമിച്ചാലും, ആര് കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിലും കരുതലിന്റെ ഒരു കൈത്താങ്ങ്, അതാണ് സുരേഷ് ഗോപി എന്ന പച്ചയായ മനുഷ്യന്റെ സൽസ്വഭാവം. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പറയാറില്ലേ, വിളിച്ചാൽ വിളിപ്പുറത്താണെന്ന്. അങ്ങനെ ആര് വിളിച്ചാലും അവിടേക്ക് ഓടിയെത്തി സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു നല്ലൊരു മനുഷ്യത്വമുള്ള മനുഷ്യനാണ്, മനുഷ്യഗുണമുള്ള ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി. അങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുന്ന RLV രാമകൃഷ്ണനെ സുരേഷ് ഗോപി വിളിക്കുന്നു. തൻ്റെ ജന്മനക്ഷത്രത്തിൽ നടത്താറുള്ള ഉത്സവത്തിൽ RLV രാമകൃഷ്ണനോട് മോഹിനിയാട്ടം ആടാൻ വേണ്ടി പറയുന്നു. മോഹിനിയാട്ടം ചെയ്യുമ്പോൾ താങ്കൾ ചോദിക്കുന്ന തുക തരായെന്നും സുരേഷ് ഗോപി സമ്മതിക്കുന്നു. സുരേഷ് ഗോപിയുടെ എല്ലാ ആവശ്യങ്ങളും ശരിയെന്ന് സമ്മതിക്കുകയും തല കുലുക്കുകയും നന്നായി ചിരിക്കുകയും ചെയ്യുന്നു RLV രാമകൃഷ്ണൻ. എന്നാൽ അടുത്ത നിമിഷം RLV രാമകൃഷ്ണൻ തന്റെ ചുവട് മാറ്റുകയാണ്. അടവുകൾ പഠിച്ചവന് ചുവടുകൾ മാറ്റാൻ ആര് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് RLV രാമകൃഷ്ണൻ നമ്മളെ തെളിയിച്ചു. സുരേഷ് ഗോപി മോഹിനിയാട്ടം നടത്താൻ വേണ്ടി പറഞ്ഞ ആ ഡേറ്റിന് വേറൊരു ആട്ടം ഉണ്ടെന്നും അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ ജന്മനക്ഷത്രമായ അന്നേ ദിവസം നടത്തുന്ന ആ ഉത്സവത്തിന് താൻ ആടില്ലെന്നും, എന്നാൽ എനിക്ക് ആട്ടം പല സ്റ്റേജുകളിലും കിട്ടും, പക്ഷെ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം അയാൾ ഉണ്ടാക്കി തരുമോ, എന്റെ കുടുംബവും രക്ഷപ്പെടട്ടെ എന്ന് RLV രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറയുന്നു. കേരളത്തിലെ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ ജനങ്ങളും സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടല്ല ജീവിതത്തിൽ മെച്ചപ്പെട്ട നേട്ടമുണ്ടാക്കുന്നത്. അവർ നയിക്കുന്ന, അവർ പഠിച്ച ഏത് മേഖലയാണോ, ഏത് തൊഴിലാണോ, ആ തൊഴിൽ ചെയ്തുകൊണ്ടാണ് ഓരോ മലയാളിയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും തൻ്റെ കുടുംബം മെച്ചപ്പെടുത്തുന്നത്. അല്ലാതെ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടല്ല. സിനിമയിൽ അഭിനയിക്കാനാണെങ്കിൽ അവിടെ സിനിമയിലൊരവസരം ആണ് എങ്കിൽ മണി മരിക്കുന്നതിന് മുമ്പേ തന്നെ RLV രാമകൃഷ്ണന് സ്വന്തം ജ്യേഷ്ഠനോട് തന്നെ അവസരങ്ങൾ ചോദിക്കാമായിരുന്നു. അതൊന്നുമില്ലാതെ ഇനി അവസരം കിട്ടിയില്ലെങ്കിൽ അതും സുരേഷ് ഗോപിയുടെ തലയിലാവും. കാരണം താനൊരു സഹായം അഭ്യർത്ഥിച്ചിട്ട്, സിനിമയിൽ അഭിനയിക്കാനൊരു അവസരം ചോദിച്ചിട്ട് സുരേഷ് ഗോപി ചെയ്തു തന്നില്ല എന്നായിരിക്കും അദ്ദേഹത്തിന്റെ കുറ്റം. പാവം, സുരേഷ് ഗോപി പച്ചയായ മനുഷ്യനാണ്, രാഷ്ട്രീയം കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ശത്രുക്കൾ വിരിക്കുന്ന ഓരോ വലയിലേക്കും അദ്ദേഹം ചെന്ന് വീഴുന്നത്. അടവുകളും ചുവടുകളും മാറ്റുന്നവന് പറഞ്ഞ നിലപാടിൽ, എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്റെ സുരേഷേട്ടാ,
ഈ അനിയത്തിയുടെ ഒരു അഭ്യർത്ഥനയാണ്, അപേക്ഷയാണ്, നിങ്ങളുടെ ആ ഹൃദയത്തിൽ മുഴുവൻ മനസാക്ഷി മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്, ഞാനും എൻ്റെ ഭർത്താവുമാണ് സ്ഥാപനം നടത്തുന്നത്. ഞങ്ങളുടെ ഷോപ്പിലേക്ക് ദിനംപ്രതി എത്രയോ ഇരക്കുന്ന ആൾക്കാർ വരാറുണ്ട്, ഒരുപാട് ആൾക്കാർ, പല ഭാഷയിൽ, പല വേഷത്തിൽ, പല സ്വഭാവക്കാർ. പല ആൾക്കാരും വളരെ ശോചനീയമായ ശബ്ദത്തിലാണ് ബയ്യാ എന്നൊക്കെ വിളിക്കാറ്. പക്ഷെ പൈസ തരില്ലേ, എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിച്ചോളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഡൻലി അവരുടെ സ്വഭാവത്തിൻ്റെ ട്യൂൺ അങ്ങ് മാറും, അല്ലെങ്കിൽ ആ വാക്കുകളുടെ ട്യൂൺ അങ്ങ് മാറും. നിങ്ങൾ പൈസ തരുന്നുണ്ടെങ്കിൽ തന്നാൽ മതി, കൂടുതൽ വർത്തമാനമൊന്നും പറയേണ്ടെന്നാണ് ആ പിച്ചക്കാർ സാധാരണ ജനങ്ങളോട്, തൊഴിലെടുത്ത് ജീവിക്കുന്ന ജനങ്ങളോട് പറയാറ്. ഇനി അഥവാ ഇവരുടെ ഈ ദീനരോദനം കേട്ട് ആരെങ്കിലും ഒരു 5 രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഈ പിച്ചക്കാർ 10 രൂപയുടെ ബോർബണോ അല്ലെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റ് ചൂണ്ടിക്കാണിക്കും. അത് മതി അവർക്ക്, കാരണം പിച്ചെടുക്കുന്നവർക്ക് ഡിമാൻഡ് 5 രൂപയല്ല 10 രൂപയാണ് അവരുടെ ടാർഗറ്റ്. ഇനി ഞങ്ങളുടെ ഷോപ്പിലുള്ള മുട്ട പഫ്സ് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അവർ തൊട്ടപ്പുറത്തെ ബീഫ് ബിരിയാണി വിൽക്കുന്ന ഷോപ്പ് കാണിച്ചു കൊടുക്കും. പഫ്സ് അല്ല വേണ്ടത്, അവിടുന്ന് ഒരു ബിരിയാണി വാങ്ങിത്തായി എന്ന് പറയും. ഇനി ഇവരുടെ ഈ ഇറക്കൽ കണ്ടിട്ട് 1 കിലോ റൈസ്, സാധാ റൈസ്, നമ്മൾ ചോറ് വെക്കുന്ന സാധാ റൈസ് കൊടുക്കാമെന്ന് കടക്കാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ പറയും അവർക്ക് ജീര റൈസാണ് വേണ്ടത്. ഈ ജീര റൈസ് എന്ന് പറയുന്നത് ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്ന, നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന അരിയാണ്, അത് മതിയെന്ന് ഇവർ ഡിമാൻഡ് ചെയ്യും. അപ്പോൾ ഈ ആവശ്യക്കാരന് വ്യക്തമായ ധാരണയും ഉണ്ടാകും എന്താണ് ചോദിക്കേണ്ടതെന്നും എന്താണ് വാങ്ങിച്ചെടുക്കേണ്ടതെന്നും. ചിലപ്പോഴൊക്കെ ഇവരുടെ പ്രകടനം കണ്ട് സഹി കെട്ട് ഞാൻ പ്രതികരിക്കാറുണ്ട്. അത് പിച്ചക്കാരോടല്ല കേട്ടോ, ഞാൻ എൻ്റെ കസ്റ്റമറോടാണ് പ്രതികരിക്കാറ്. ഞാൻ അവരോട് പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ കുട്ടികളെ ഈ നമ്മൾ ദാനം ചെയ്യണം, അത് അർഹതപ്പെട്ടവർക്ക് വേണം കൊടുക്കാൻ വേണ്ടി. എങ്കിൽ മാത്രമേ ദാനം ചെയ്തതിൻ്റെ ആ ഒരു നന്മ അല്ലെങ്കിൽ ആ ഒരു ഗുണം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ അനർഹരായ ആൾക്കാർക്ക് ദാനം നൽകിയാൽ അത് വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. ഞാൻ എന്നും എൻ്റെ കസ്റ്റമറോട് ഇങ്ങനെയാണ് ഞാൻ പറയാറ്. എപ്പോഴും നമ്മൾ ദാനം ചെയ്യുന്നത് പാത്രം അറിഞ്ഞു വേണം, അതിന് അർഹതയുള്ളവനാണോ അർഹതയില്ലാത്തവനാണോ എന്ന് നമ്മൾ അറിയണം. ഇത് തന്നെയാണ് എനിക്ക് സുരേഷ് ഏട്ടനോട് പറയാനുള്ളത്. കേരളത്തിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ സുരേഷ് ഏട്ടൻ തന്നെയാണ്. അത് രാഷ്ട്രീയപരമായിട്ടല്ല കേട്ടോ, ഒരു മനുഷ്യത്വപരമായിട്ട് പറയുകയാണ്. സുരേഷ് ഏട്ടൻ എല്ലാവർക്കും ഈ ധനസഹായമായാലും വേറെ എന്തെങ്കിലും വേറെ എന്ത് സഹായമായാലും ചെയ്തു കൊടുക്കുമ്പോൾ സത്യത്തിൽ കണ്ണുനിറയാറുണ്ട്. താങ്കളെപ്പോലുള്ള ഒരാൾ രാഷ്ട്രീയം ഏതോ ആയിക്കോട്ടെ, ഒരു ഭരണത്തിൽ വരണം, മന്ത്രിയോ MPയോ ആകണം എങ്കിൽ കുറച്ചുകൂടി അങ്ങേക്ക് പൊതുജനങ്ങളെ സേവിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അനർഹമായ ആർക്കും ഉപകാരം ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അതെല്ലാം സുരേഷ് ഏട്ടനെ നാളെ ഇതുവരെയായിട്ടും പേരുദോഷം, അപമാനം, അധിക്ഷേപം ഒക്കെ ഉണ്ടാക്കി തന്നതേയുള്ളൂ. തീർച്ചയായിട്ടും അറവി രാമകൃഷ്ണനെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് ക്ഷണിച്ചത് അങ്ങയുടെ വലിയ മനസ്സാണ്. അത് നിഷേധിച്ചത് കറുപ്പ് നിറമുള്ള തൊലിയുള്ളത് കൊണ്ടല്ല, മനസ്സ് കറുപ്പായതുകൊണ്ടാണ് അത് നിഷേധിച്ചത്. അത് കേരളം മനസ്സിലാക്കും, കേരള ജനത മനസ്സിലാക്കും. സുരേഷ് ഗോപിക്ക് അല്ല, സുരേഷ് ഏട്ടനെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്മയുണ്ടാവട്ടെ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.